ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലായിട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എലിഫൻ്റ് ടൂത്ത് പേസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എലിഫൻ്റ് ടൂത്ത് പേസ്റ്റ് ആനക്ക് ഇതാക്കാനുള്ള ടൂത്ത് പേസ്റ്റ് അല്ല ഉദ്ദേശിച്ചത്, ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അതിൻ്റെ ഒരു പേര് വിളിക്കുന്നത് തന്നെ എലിഫൻ്റ് ടൂത്ത് പേസ്റ്റ്. അപ്പോൾ നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് നേരെ പോകാം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ എഴുതുന്നുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇത് 30% വേണം. പക്ഷേ നമ്മുടെ ഞാനൊരു മെഡിക്കൽ ഷോപ്പിൽ ചെയ്തപ്പോൾ 3% ഒരു ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ബോട്ടിലാണ് കിട്ടി. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാം, സക്സസ് ആവുമോയെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെടുത്ത് എന്ത് കുറച്ച് ഡിഷ് വാഷ് അല്ലെങ്കിൽ സോപ്പോ എന്തെങ്കിലും ലിക്വിഡ് വേണം. പിന്നെ ഒരു ഫുഡ് കളർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. അപ്പോൾ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആണ് നമ്മൾ എടുത്തേണേ. പിന്നെ ഇതൊരു സിറിഞ്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും വെച്ചാണ് എക്സ്പെരിമെൻ്റ് ചെയ്യാമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബോട്ടിലൊന്ന് പതിയെ തുറക്കാം. അപ്പോൾ ബോട്ടിൽ നമ്മൾ പതിയെ ഒന്ന് തുറക്കുകയാണ്. ഈ സാധനം അതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മിക്സായി തെറിച്ച് വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കണത്. വരുമോ എനിക്കറിയില്ല, നമുക്ക് തുറക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 20 രൂപയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിനകത്തേക്കാണ് ഇനി ഡിഷ് വാഷ് അല്ലെങ്കിൽ സോപ്പ്. അപ്പോൾ നമ്മൾ ഈ ഇതിനകത്തേക്ക് ഇങ്ങനെ ഡിഷ് വാഷ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഡിഷ് വാഷ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോലെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അടച്ചിട്ട് മിക്സ് ചെയ്യണം. അത് ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ഇത് മിക്സായിട്ട് റിയാക്ഷൻ നടക്കുമെന്ന് നോക്കാമേ. ഇത് ഒരു തുള്ളി ഇനത്തായാൽ ഇത് നന്നായിട്ട് പതഞ്ഞ് വരുന്നതാണ് എനിക്ക് തോന്നണത്. നമ്മളിപ്പോൾ ഈ ഒരു കുഞ്ഞ കുപ്പിയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡ് കളർ ഇപ്പോൾ നമ്മൾ ഒരു തുള്ളി ഇനത്തേക്ക് ഒഴിക്കാൻ പോവാണ്. നല്ല ചോര ബ്ലഡിൻ്റെ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടാ, നല്ല ചോരയുടെ ബ്ലഡിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടാ, ഇനി ഇനത്തേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിറിഞ്ച് എടുത്താണ്. സിറിഞ്ച് എടുത്തിട്ട് സിറിഞ്ചിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ. ഇതാണ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്ന സംഭവം. ഇത് മിക്സാക്കിയത് കുറച്ച് നമ്മൾ ഒഴിച്ച് നോക്കാൻ പോണ്. ഗൈസ് നോക്കൂ, ഇതാണ് എലിഫൻ്റ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന സംഭവം. പിന്നെ നമ്മുടെ സിറിഞ്ചിലോട്ട് നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ലിക്വിഡ്. ഇതാണ് ഇതിൻ്റെ ഒരു കീ പോലെ പ്രവർത്തിക്കുന്നത്. ഇത് കൊടുത്താൽ മാത്രമേ ഇത് റിയാക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു തുള്ളി വീണാൽ മതി അത് പൊന്തി തെറിച്ചു പോകാൻ. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. വാ, വാട്ട് എ നൈസ്. പകുതി പുറത്തു പോയാനോ നമ്മുടെ. ഇതാണ് എലിഫൻ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് 30% കിട്ടിയിരുന്നെങ്കിൽ നമ്മൾക്ക് നന്നായി വന്നേനെ. നമുക്ക് 30% കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ. ഇത് ഗൈസ് ഇപ്പോഴാണ് താഴ്ത്തിയൊക്കെ മിക്സായി തോന്നണേ. കണ്ട, അടിയിലേക്ക് പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ ലിക്വിഡ് എത്തിയില്ല. അതാണ് നമ്മളൊന്ന് അടപ്പനടത്തിട്ട് കുലുക്കി വെക്കാം. ഇത് കണ്ട, നമ്മൾ പതിയൊന്ന് കുലുക്കി കഴിഞ്ഞാൽ അതിൻ്റെ അറിയാൻ. കണ്ടോ ഗൈസ്, കണ്ടോ, നമ്മളൊന്ന് കുലുക്കിയപ്പോൾ നല്ല റിയാക്ഷൻ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ നമ്മുടെ എക്സ്പെരിമെൻ്റ്. നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്തായാലും ഫ്ലോപ്പായി പോയി. ഫ്ലോപ്പായി എന്ന് പറഞ്ഞാൽ കുറച്ച് ശരിയാണ്, കുറച്ച് പൊന്തിയിട്ടുണ്ടായി. പക്ഷേ ഇതിൻ്റെ ഇത് കുറവായതുകൊണ്ടാണ്. ഈ ബോട്ടിലുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് 3%. അപ്പോൾ 3% അല്ല, 30% നമുക്ക് ശരിക്കും വേണ്ട. എന്നാലാണ് ചെറിച്ചിങ്ങനെ പൊന്തിയൊക്കെ പോകുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം കുറച്ചൊക്കെ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇതാണ് ഇങ്ങനെയാണ് ചെയ്യണേ. 30% മുകളിൽ കിട്ടിയാൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോ. നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തത്തിൽ ചെയ്തു നോക്കുക. ഓ,
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ എല്ലാവരും സബ്സ്ക്രൈബ് മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കമൻറ്റ് കൂടി ഇട്ടേക്ക്, വെറുതെ ഇട്ടോ ഒരു കമൻറ്റ്, എന്തെങ്കിലും ഹൈ ഗുഡ് എന്നൊക്കെ എഴുതിയിട്ടോ, വെറുതെ എങ്കിലും ഇട്ടോ, ഇതിലൊക്കെ കമൻറ്റ് എഴുതിയിരുന്നു നിങ്ങൾ. ആ അപ്പോൾ നമുക്ക് അടുത്തൊരു കിളിയം വീഡിയോ ആയിട്ട് കാണാം. ബൈ.